എല്ലാവർക്കും നമസ്കാരം. സ്മിതാസ് കിച്ചൺ ടൈമിലേക്ക് സ്വാഗതം. ഇത് ചെറിയാണ്, വീട്ടിൽ ഉണ്ടാവുന്ന ചെറി കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ഇതാണ്. ഇത് മുമ്പ് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ചെറി നിറയെ ഉണ്ടായിട്ടുള്ള സമയമാണ്. ഈ ഒരുപാട് പാകമായിട്ടുള്ള കുറച്ചൊരു ഇളം കള പാകത്തിലാണ് അത് ഉണ്ടാക്കുക എന്നാണ് കേട്ടിട്ടുള്ളത്. പക്ഷെ ഞാൻ ഉണ്ടാക്കി വരുമ്പോഴേക്കും കുറച്ച് നന്നായിട്ട് പഴുത്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇത് മേമയുടെ വീട്ടിലാണ്, മേമയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് ചെറി. അപ്പോൾ അതിൽ കുറച്ച് കറയൊക്കെ ഉണ്ടാവും, നമ്മുടെ കയ്യിലൊക്കെ ആവാൻ സാധ്യതയുണ്ട്. പിന്നെ അപ്പോൾ ആ കറയെല്ലാം കളഞ്ഞിട്ട് വേണം ഇത് ഉണ്ടാക്കാൻ. അതിനായിട്ട് നമ്മൾ വിനാഗിരി വെള്ളത്തിൽ ഇട്ട് വെക്കണം. ഒരു ദിവസം ഒക്കെ, ഒരു ദിവസത്തിൽ കൂടുതലായാലും കുഴപ്പമില്ല, ഇട്ട് വെള്ളത്തിൽ നന്നായിട്ട് ആദ്യം കഴുകുക. കയ്യിലൊക്കെ കറയാവും, അപ്പോൾ അതിന് ശേഷം കഴുകിയ ശേഷം ഇത്തിരി വിനാഗിരി, ഒരു ഗ്ലാസ്സോ കുറച്ച് ഒന്നോ ഒന്നൊന്നര ഗ്ലാസ് മേലെയൊക്കെ വിനാഗിരി അതിൻ്റെ കൂടെ ഒഴിച്ചിട്ട് ഒരു ദിവസം ഫുള്ളായിട്ട് അങ്ങനെ വയ്ക്കുക. എന്നിട്ട് അടുത്ത ദിവസം വീണ്ടും നല്ലോണം തിരുമ്പി കഴുകിയെടുക്കണം. അപ്പോഴാണ് അതിൻ്റെ കറയൊക്കെ ഒന്ന് പോയി കിട്ടുള്ളൂ. അപ്പോൾ ഇത് കുറച്ച് പാകമായിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ നല്ലോണം ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഇതിപ്പോൾ കഴുകി ശേഷം കുറച്ച് ചിലപ്പോൾ അച്ചാറുണ്ടാക്കും, അതുപോലെ തന്നെ പിന്നെ ജ്യൂസ് അങ്ങനെയുള്ളതൊക്കെ അതിനൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ചിലപ്പോൾ നമ്മൾ ഉണ്ടാക്കി എന്ന് വരില്ല. അപ്പോൾ പറഞ്ഞ പോലെ എല്ലാം ക്ലീൻ ചെയ്തപ്പോഴേക്കും ഫ്രിഡ്ജിൽ വെച്ചു, അന്ന് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ ഉണ്ടാക്കാൻ എടുത്തത്. ക്ലീൻ ചെയ്തെടുത്തു, അതിനിടയിൽ ബാക്കി ഇടയിൽ കുറേയൊക്കെ അച്ചാറുണ്ടാക്കി ജ്യൂസ് ഉണ്ടാക്കി കുടിക്കുകയും ഒക്കെ ചെയ്തു. അപ്പോൾ ബാക്കി ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ അത്ര മാത്രമാണ് ഇപ്പോൾ ചെറി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പാകമാവണമെന്നില്ല, അത് കുറച്ച് കൂടുതൽ പാകമായിട്ടുണ്ട്, എങ്കിലും കുഴപ്പമില്ല, ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിനൊരു ഇളം റോസ് കളറിലൊക്കെ വരുമ്പോഴാണ് തോന്നുന്നുണ്ട് അത് കറക്റ്റായിട്ട് ഉണ്ടാക്കാനായ പാകം. അപ്പോൾ ഇനി ചെയ്യേണ്ടത് പഞ്ചസാര പാനിയാക്കണം. ഒരു പാത്രത്തിൽ, ഈ ഒരു പാത്രത്തിൽ 1.5 കപ്പ് പഞ്ചസാര ഇട്ടിട്ട് അതിലൊരു 1/2 കപ്പോളം അത് പാനിയാക്കാൻ ആവശ്യമായിട്ടുള്ള പാവ് കാച്ചുന്നതിനുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി അത് നല്ലോണം പാനിയാക്കിയിട്ട് എടുക്കണം. നന്നായിട്ടൊരു ഒട്ടണ ഒരു പാകം, നൂൽപ്പരുവ് അങ്ങനെയല്ല, ഒട്ടണ പാകത്തിനാണ് ഞാൻ എടുത്തത്. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനിയാണ് തീ ഓണാക്കും, ഗ്യാസ് കത്തിച്ചിട്ടില്ല, അപ്പോൾ അത് ഓണാക്കുന്നുണ്ട്. ഇനി അതിനുശേഷം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അടി പിടിക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഇനി നല്ലോണം ആ ഒരു ഒട്ടണ പാകത്തിൽ പാനിയാക്കിയെടുക്കാം. ഞാൻ ഈ വീഡിയോ എടുത്തു വെച്ചത് 1 വർഷമായി. ശരിക്കും എല്ലാം മിക്കവാറും അങ്ങനെയാണ്, വീഡിയോ എടുത്തു വെച്ചിട്ട് 1 വർഷമൊക്കെ ആകുമ്പോഴേ ചില വീഡിയോ ഇടാൻ കഴിയാറുള്ളൂ. ഒരു അതിനിടയിൽ ചിലപ്പോൾ വേറെ വല്ല വീഡിയോ ഒക്കെ ഇട്ടു എന്ന് വരും, എഡിറ്റ് ചെയ്യാനൊക്കെ ഉള്ളൊരു ബുദ്ധിമുട്ട് കൊണ്ട് ഇടാൻ പറ്റാറില്ല. അത് ശരിക്കും ജൂൺ 12 കഴിഞ്ഞ വർഷം 2023 ജൂൺ 12 ഗാലറിയിൽ നോക്കിയപ്പോൾ കണ്ടത്, എടുത്തത് ഈ വീഡിയോ. അപ്പോൾ ഇപ്പോഴാണ് ഇടാൻ പോകുന്നത്. അപ്പോൾ പാനിയാക്കിക്കൊണ്ട് ഇരിക്കുന്നുണ്ട് പഞ്ചസാര. നല്ല ഇത് ഉണ്ടാക്കിയ നല്ല കറക്റ്റ് പാകം തന്നെയാണിത്, അത്രയേ ഉള്ളൂ. കഴുകണ സമയത്ത് നിറയെ ഉണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ ഇടയിലാണ് അച്ചാറുണ്ടാക്കിയതും അതുപോലെ ജ്യൂസൊക്കെ ഉണ്ടാക്കി. ഇനിയിപ്പോൾ ഇത് നല്ലോണം പാനിയാക്കി എടുക്കുക. ഒരു ശബ്ദം വരുന്നത് ചിമ്മിണി, ഇത് മോഡുലാർ കിച്ചൺ ആയതുകൊണ്ട് അതിന് ചിമ്മിണിയൊക്കെ ഉള്ളതുകൊണ്ട് അതിലൊരു ശബ്ദമുണ്ട്, അതാണൊരു ശബ്ദം വരുന്നത് അതിൽ. അത് നമ്മളിങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ പുകയും അതുപോലെ തന്നെ ഒന്നും പുകയൊക്കെ ഉള്ളിലൊക്കെ പുക ആവും, അതുപോലെ എന്തെങ്കിലും മണമൊക്കെ ഉണ്ടെങ്കിൽ അത് വലിച്ചെടുക്കും. അപ്പോൾ അതിനാണ് ചിമ്മിണി ഓണാക്കുന്നത്. അപ്പോൾ അത് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അങ്ങനെയുള്ള സാധനം വറക്കവും പൊരിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് കൂടുതൽ ഉടണ്ടത്. അപ്പോൾ ഇതും നമ്മൾ പുക ഇങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് ചിമ്മിണി ഓൺ ചെയ്തിട്ടുണ്ട്, അതാണൊരു ശബ്ദം. ഇനി ഇതിപ്പോൾ ഏകദേശം എന്താ പാനി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്, നല്ലോണം തിളച്ച് ആ ഒട്ടണ ആ ഒരു പാകം ഉണ്ടല്ലോ അതുപോലെ ആയി വരുന്ന വരെ നമുക്ക് ഇത് ഇളക്കിക്കൊണ്ടിരിക്കാം, അടി പിടിക്കാതെ നോക്കുകയും വേണം. പിന്നെ ഈ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളിവിടെ വീട്ടിൽ ഗൃഹപ്രവേശമെല്ലാം കഴിഞ്ഞിട്ട് ഈ എൻ്റെ ഈ പുതിയ കിച്ചണിൽ ആദ്യമായിട്ട് എടുത്തിട്ടുള്ള ഒരു വീഡിയോ കൂടിയാണ്. ചെറിയുടെ വീഡിയോ ആണ് എടുത്തിരിക്കുന്നത്. അധികം വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, പിന്നെ ഷോർട്ട് വീഡിയോ ഒക്കെ അങ്ങനെ എടുത്തെടുത്തിടാറുണ്ട്. പക്ഷേ ഫുള്ളായിട്ടൊരു വീഡിയോ ആദ്യമായിട്ട് എടുത്തത് ഈ ചെറിയുടെ വീഡിയോ ആണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യണം. അപ്പോൾ ഞാൻ എനിക്കറിയണ രീതിയിൽ ഉണ്ടാക്കണതാണ്. അപ്പോൾ ഞാൻ മേമയോടൊക്കെ ചോദിച്ചിട്ട്, മേമ ഉണ്ടാക്കാറുണ്ട്, മേമയോട് ചോദിച്ചിട്ട് ഉണ്ടാക്കണതാണ്. അപ്പോൾ അവിടെ മേമയുടെ വീട്ടിലാണ്. ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ചെറിയമാരൊക്കെ കാണിച്ചിട്ട്, ഇതിലും കാണിച്ചിട്ടുണ്ട് ചെറിയുടെ. അപ്പോൾ ഏകദേശം തിളച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട്, നല്ല തിളച്ച് വന്ന് ഇങ്ങനെ കുറുകി കുറുകിയിട്ട് ആ ഒട്ടണ ആ പാകത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നമുക്കിനി ഇതിൽ ചെറിയ ഇട്ടിട്ട് നല്ലോണം ഇളക്കുക, അത്രയേ ഉള്ളൂ.
പിന്നിപ്പോൾ ചെറി ഇട്ട് കൊടുക്കാം. ഗ്യാസ് ഞാനിപ്പോൾ ഓഫ് ചെയ്തിട്ടില്ല, ഇപ്പോൾ ഓണാണ്. അത് തിളച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആ തിളച്ചതിലേക്കാണ് ഞാൻ ആ ചെറി ഇടുന്നത്. ചെറി ഇട്ട് ഒന്ന് ഇളക്കിയ ശേഷം അത് ഓഫാക്കി വയ്ക്കുന്നുണ്ട്, അല്ലെങ്കിൽ അടി പിടിക്കണ്ട വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഓഫാക്കി, ഇനി നമുക്കൊന്ന് ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത ശേഷം വീണ്ടും ഓണാക്കി കുറുക്കിയെടുക്കാം. ഇപ്പോൾ ഞാൻ ഗ്യാസ് വീണ്ടും ഓണാക്കിയിട്ടുണ്ട്. ഇതാ കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നല്ലോണം കുറുക്കുക. ഒന്ന് നന്നായി ഒന്ന് കുറുകി വരുന്നവരെ തീ കുറച്ച് വെച്ച് കുറുക്കിയെടുക്കണം. ഒരുപാട് തീ കൂട്ടി വയ്ക്കരുത്, അടി പിടിക്കും. അപ്പം ഇനി ആയി കഴിഞ്ഞാൽ അത് നല്ല വൃത്തിയുള്ള ഒരു കുപ്പിയിൽ സൂക്ഷിച്ച് വെക്കണം. ഒട്ടും വെള്ളമൊന്നും ഇല്ലാതെ തുടച്ച് വൃത്തിയാക്കിയ ശേഷം ഇത് പാനിയോടുകൂടെ തന്നെ അതിലേക്ക് ഒഴിക്കണം. പാനി മാത്രം എടുത്ത് കഴിക്കരുത്, അപ്പോൾ ഇതിങ്ങനെ പാനി ഇല്ലാതെ ആകുമ്പോൾ അത് കേടുവന്ന് പോവും. പിന്നെ ഞാൻ ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കുന്നത്. പുറത്ത് വെച്ചാൽ ചിലപ്പോൾ പുളിച്ചു പോവും, ആ പാനിയൊക്കെ പുളിച്ചു പോവും. അപ്പോൾ അതുകൊണ്ട് ആറിയ ശേഷം ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കണം. കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും പഞ്ചസാരയൊക്കെ ചെറിയിൽ പിടിച്ച് സെറ്റാവും. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.